എക്സാം സൂപ്പർ ആയിരുന്നോ? വെരി 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 സിമ്പിൾ. അതാ പറഞ്ഞ അത്ര സിമ്പിൾ. എത്ര മാർക്ക് കിട്ടി നിനക്ക്? 20. എഡ്വിൻ, ജോസി എത്ര മാർക്ക് കിട്ടി? എത്ര കിട്ടി ജോസി പറഞ്ഞോ? പോയോ? ഏബൽ, ഹന്ന റോസിന് എത്ര മാർക്ക് കിട്ടി? 25 കിട്ടിയോ? റുബൈസിനോ? 21 ചുവാച്ചം കിട്ടി. ഓക്കെ, ഏഞ്ചലിനോ? ഏഞ്ചൽ സ്റ്റെപ്പോ? ആദിത്യന് എത്ര മാർക്ക് കിട്ടി? ഏഞ്ചലിന്റെ മാർക്ക് എനിക്കറിയാം. എത്ര? 16. 16? ഓക്കെ. ആദിത്യനോ? ജോസിക്ക് എത്ര കിട്ടി? പക്ഷെ സത്യം പറഞ്ഞ ഞാൻ ഒന്നും പഠിച്ചില്ല, അതുകൊണ്ട് എനിക്ക് 14 മാർക്ക് കിട്ടിയത്. ആഹാ, എന്നിട്ടാ നീ മിണ്ടായിരിക്കുന്നേ? അതെന്താ പഠിക്കായിരുന്നെ? എനിക്ക് 21, 22 അല്ല 23. ആർക്ക്? റുബൈസിനാ? അതെന്താ മാർക്ക് ഒരു ക്ലിയർ ഇല്ലാത്ത? 21, 22, 23. നല്ല മാർക്ക്, നല്ല മാർക്ക്. ആദിത്യന് എത്രയായിരുന്നു മോനെ? 16. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? നിങ്ങൾ എല്ലാരും എഴുതിയതാണോ? നോട്ടിൽ എഴുതിയില്ലേ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയില്ലേ? എഴുതാൻ പറഞ്ഞില്ലേ? എക്സാം കഴിഞ്ഞ പാടെ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനും ആൻസറും നോട്ടിലേക്ക് എഴുതാൻ പറഞ്ഞില്ലേ സാറ്? എഴുതി വെച്ചില്ലേ? റഫിലായാലും എവിടെയായാലും ആരാ എഴുതാതിരുന്നേ? അതെങ്ങനെ ഇന്ന് എഴുതാനാക്കിയേ? എല്ലാ എക്സാമും തീർന്ന പാടെ തന്നെ എഴുതി വെക്കാൻ പറഞ്ഞില്ലായിരുന്നോ സാറ്? ഞങ്ങൾ ഇന്ന് സെൻഡ് ചെയ്യാൻ വന്നിട്ടെങ്കിൽ എന്ത് ചെയ്യും? സ്പീഡിൽ എഴുതിച്ച് സെൻഡ് ആക്കും. ആഹാ, സാർ എന്താ പറഞ്ഞേ? എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓരോ എക്സാം കഴിയുമ്പോഴും അപ്പ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോട്ടിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലായിരുന്നു. ജോസി എഴുതിയിട്ടുണ്ട്, നല്ല മോള. ഹന്ന എഴുതിയിട്ടുണ്ട്. ഏബൽ എഴുതിയിട്ടുണ്ടോ? എല്ലാത്തിന്റെ കൊറേ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, പരീക്ഷ കഴിഞ്ഞല്ലോ. അല്ലല്ല, ക്വസ്റ്റ്യനും ആൻസറും മാത്രം എഴുതിയാ മതി. ക്വസ്റ്റ്യൻ നോക്ക്, ഏത് ക്വസ്റ്റ്യനെങ്കിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ അതില് ഒന്നിന്റെ ഓപ്ഷൻ കൊടുത്തത് തെറ്റാട്ടോ, ഓപ്ഷൻ അല്ല ആൻസർ കൊടുത്തത് തെറ്റാ. അത് ലാസ്റ്റ് വണ്ണില്ലേ, ദ സിമ്പൽ ഡാഷ് ആൻഡ് ഡാഷ് ക്യാൻ ബി റിപ്പീറ്റഡ് അപ് ടു 3 times ഇൻ റോമൻ ന്യൂമറൽസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? ലാസ്റ്റ് 18th ക്വസ്റ്റ്യൻ, 18th വൺ. റോമൻ സിമ്പിൾസിൽ ഏതൊക്കെയാ റിപ്പീറ്റ് ചെയ്യുന്നതെന്നുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ? അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് സി ആ വരുന്നത്. ഐ, എക്സ്, സി ആൻഡ് എം ആണ് കറക്റ്റ് ആൻസർ. ശരിക്കുള്ള ആൻസർ അതാണ്. പക്ഷേ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുമ്പോ കറക്റ്റ് ആൻസർ കൊടുത്തത് ഐ, വി, എക്സ് ആൻഡ് എം ആ കൊടുത്തെ. മനസ്സിലായോ? ആ ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ഐ, എക്സ്, സി ആൻഡ് എം ആണ് അതിന്റെ ശരിക്കുള്ള ആൻസർ വരുന്നത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് കമ്പ്യൂട്ടർ എൻട്രി ചെയ്യുന്ന സമയത്ത് ആൻസർ എൻട്രി ചെയ്യുമ്പോൾ ആൻസർ മാറിപ്പോയി. ഐ, വി, എക്സ് ആൻഡ് എം ആ ആൻസർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതില് നിങ്ങൾ ശരിക്കുള്ള ആൻസർ ക്ലിക്ക് ചെയ്താലും ഇതിൽ റോങ് ആയിട്ട് കാണിച്ചേ. ഓക്കെ, ഇതാ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ? കാണുന്നില്ലല്ലോ.
നിങ്ങൾ ഇപ്പോ ഇതിന്റെ ആൻസർ ഐ എക്സ് സി ആൻഡ് എം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വ്യൂ സ്കോർ കാണിച്ചാൽ അത് തെറ്റ് കാണിക്കും. അതിവിടെ നമ്മൾ എൻറ്റർ ചെയ്തതിന്റെ കുഴപ്പാ. ഓക്കെ, അത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കിയിട്ട്, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഷീറ്റ് നോക്കിയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. മാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എക്സാം എളുപ്പായിരുന്നോ? സിമ്പിൾ. മിസ് പറഞ്ഞില്ലേ നല്ല ക്വസ്റ്റ്യൻ ആട്ടെ? കുറച്ച് സിമ്പിൾ ആയിരുന്നു മിസ്. കുറച്ച് സിമ്പിൾ ആയിരുന്നു, ബാക്കിയോ? ഇടയ്ക്ക് മറ്റേ റോമൻ ന്യൂമറൽസ് വന്നായിരുന്നല്ലോ. ആ, അതാ കുറച്ച് വിഷമായി അല്ലേ? ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ ഇത്രയും സിമ്പിൾ ആയിരിക്കും? പഠിച്ചു കഴിഞ്ഞാല് ഫുൾ മാർക്കും കിട്ടുമായിരുന്നു. അതിന്റെ ഓപ്ഷൻ തെറ്റിയല്ലേ കുഴപ്പമേ ഉള്ളൂ, നമ്മളെ കമ്പ്യൂട്ടർ എൻറ്റർ ചെയ്യുന്നതിന്റെ കുഴപ്പമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഫുൾ മാർക്കും കിട്ടുമായിരുന്നു നിങ്ങൾക്ക്. അത്ര എളുപ്പമായിരുന്നല്ലേ ക്വസ്റ്റ്യൻ? എളുപ്പമായിരുന്നു, മറ്റേ ആ റോമൻ ന്യൂമറൽസ് മാത്രമേ കുഴപ്പം വന്നു. ആ, അത് ശരിക്കും പഠിക്കാത്തതുകൊണ്ടല്ലേ. ഓക്കെ, ആ രണ്ട് മാർക്കിന് വന്നേ. ആഹാ, അപ്പൊ ഇനി അടുത്ത എക്സാം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇനി ഉണ്ടാവും, ഇനി എക്സാം ഉണ്ടാവും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ ക്ലാസ് മുന്നോട്ട് പോകുന്നേനെ. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് സ്കൂളിൽ ക്ലാസ് നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക, ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. ഇനി അടുത്ത എക്സാം മുതല് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം. ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴും ആൻസർ കണ്ടുപിടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയില്ലേ? വലിയ പരീക്ഷ ഇങ്ങനെയായിരിക്കോ എന്നറിയില്ല. നിങ്ങളൊക്കെ മുന്നില് കയ്യില് കിട്ടിയിട്ട് വേണം ചിലതൊക്കെ ചെയ്യാൻ. ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങള് പാവങ്ങളാ. ആ, ഞാൻ വടിയെടുത്തിട്ട് തന്നെ വരും ക്ലാസ്സിലേക്ക്. അല്ല ജോസി, ജോസിക്ക് അറിയില്ലേ ഏഞ്ചലിനൊക്കെ കിട്ടിയിട്ടുണ്ടാവല്ലോ എന്റെ കയ്യിന്ന്, ക്ലാസ്സിന്ന് കിട്ടിയല്ലേ? ഏഞ്ചലിന് കിട്ടിയിട്ടുണ്ട്. ജോസിക്ക് കിട്ടിയിട്ടുണ്ടോ? എന്ത് തോന്നുന്നു? എനിക്ക് കിട്ടിയിട്ട, പ്രൊവൈസർ കിട്ടിയിട്ടില്ല. ഏഞ്ചലിന്, അനുപ്രിയക്ക്, പിന്നെ ആർക്കാ? നയന. ആ, നയന കൊറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ഇനി ക്ലാസ് തുടങ്ങിയാലും. വടി എടുത്തിട്ടേ ഞാൻ ക്ലാസ്സിൽ വരും, അല്ലാതെ നിങ്ങളുടെ അടുത്ത് ഒന്നും ശരിയാവില്ല. ആഹാ, നല്ല കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആരും ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് ഒഴിവാക്കൊന്നും വേണ്ട. ആ, മിസ് അടക്കം എട്ട് പേരെ നമ്മുടെ ക്ലാസ്സിൽ കേറിയിട്ടുള്ളു, അല്ലാതെ വേറെ ആരും ഇതിലായിട്ടും കേറിയിട്ടില്ല. അവര് കേറണ്ട, അവർക്ക് ചിലപ്പോ നമുക്ക് ഇന്ന് എട്ട് പേർക്ക് ഇന്ന് ക്ലാസ് എടുക്കാം, കുറച്ച് ക്ലാസ് എടുക്കാം. പുതിയ പാഠം തുടങ്ങുക. പുതിയ പാഠം തുടങ്ങിയല്ലോ നമ്മള്, അഡീഷൻ കഴിഞ്ഞ ക്ലാസ് തുടങ്ങിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ തുടങ്ങാം പുതിയ ചാപ്റ്റർ. ഒന്നുമില്ല, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ സെക്കൻഡ് ചാപ്റ്റർ. അപ്പൊ ഞാൻ എല്ലാരും, ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡിഷൻ എല്ലാവർക്കും ഈസി ആയിരിക്കും അല്ലേ? അല്ലേ, ക്യാരി ഓവർ ചെയ്ത് ആഡ് ചെയ്യാനും സിമ്പിൾ ആയിട്ടുള്ള അഡീഷനും നിങ്ങൾക്ക് അറിയില്ലേ? അറിയാലോ, ഡൗട്ടൊന്നുമില്ലല്ലോ അഡീഷന്റെ കാര്യത്തില്. അപ്പോ ഇതിനകത്ത് നിങ്ങൾ ടെക്സ്റ്റ് എടുത്തേ,
ടെക്സ്റ്റിനകത്ത് എക്സസൈസ് 2.1 അഡീഷൻ ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? എത്ര വലിയ ഡിജിറ്റ്സ് ആണെങ്കിലും സാധാരണ നോർമൽ ആയിട്ട് നമ്മൾ 2 ഡിജിറ്റ്സും 3 ഡിജിറ്റ്സും ആഡ് ചെയ്ത പോലെ തന്നെയാണ് വലിയ വലിയ ഡിജിറ്റ്സും ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എക്സസൈസ് 2.1 കണ്ടോ, പേജ് നമ്പർ 85. പേജ് നമ്പർ 85 കണ്ടോ? അതില് ആദ്യത്തെ 3 എണ്ണം ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയേ. വേണ്ട, ആദ്യത്തെ 3 എണ്ണല്ല, 1, 5 and 9. എക്സസൈസ് 2.1 1, 5 and 9 അത് 3 എണ്ണം ഒന്ന് ചെയ്തേ. ആ ഫസ്റ്റ് റോയിൽ വരുന്ന 3 എണ്ണം കണ്ടോ, 1, 5 and 9. ഈ എക്സസൈസിൽ മേലെ വരുന്ന 3 എണ്ണം, ആദ്യത്തെ 3 എണ്ണം നേരെ വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ചു തരാം. ഫസ്റ്റ് 1, 4,345 + 3,837. ഫിഫ്ത് ക്വസ്റ്റ്യൻ 6,12,453 + 1,30,678. നയൻത് ക്വസ്റ്റ്യൻ 85,67,893 + 23,48,935. ആ 3 എണ്ണം ഒന്ന് ചെയ്തേ. എഡ്വിൻ എന്താ പറയാനുള്ളേ? എക്സസൈസ് 2.1 കണ്ടോ, പേജ് നമ്പർ 85. പേജ് നമ്പർ 85. അതിൽ ആദ്യത്തെ ആ 1, 5, 9 മേലെയുള്ള 3 എണ്ണം ടെസ്റ്റിൽ തന്നെ ചെയ്താൽ മതി, നോട്ടിൽ എഴുതണ്ട. ഓക്കെ, ചെയ്തോ? പെട്ടെന്ന് കണ്ടുപിടിച്ചോ, ടെക്സ്റ്റിൽ തന്നെ ചെയ്തോ, നോട്ടിൽ എഴുതണമെന്നില്ല. ഹന്ന ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, എല്ലാരും കഴിയട്ടെ കേട്ടോ, എന്നിട്ട് ആൻസർ പറഞ്ഞുതരാം. ഏഞ്ചൽ കഴിഞ്ഞു, എഡ്വിൻ കഴിഞ്ഞു, കേറുവൈസ്.
What are you doing there? ഏബൽ കഴിഞ്ഞു. ഓക്കെ, ആൻസർ പറയട്ടെ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ 4345 + 3837. ആൻസർ ഇസ് 8183. Okay, second one, fifth question, 7,43,131. 7,43,131. Okay. Third one, 85,67,893 + 23,48,935. Answer is 1,09,16,828. 8, 2, 8. ആണോ? ഓക്കെ, ഇനി അടുത്തതിന് താഴെയുള്ള മൂന്നെണ്ണം കൂടെ ചെയ്തേ. എന്താ ഹന്ന? മിസ്സേ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ, ആ അതിന്റെ ആൻസർ 8,182 അല്ലേ? ആ ഓക്കേ, 82. സോറി ട്ടോ, തെറ്റിപ്പോയി. ജോസിക്ക് 82 ആണോ കിട്ടിയേ? ആണോ? സോറി, ആദ്യത്തേത് 8,182 ആണേ. ഇനി അതിന് തൊട്ട് താഴെയുള്ള മൂന്നെണ്ണം ചെയ്തേ. സമയെടുത്ത് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, വലിയ നമ്പർ അല്ലേ. മോളെ ഒന്നും ക്ലിയർ ആവുന്നില്ല. മിസ്സേ, എന്റെ ഫസ്റ്റ് വൺ മാത്രമേ ക്ലിയർ ഉള്ളൂ. ബാക്കി രണ്ടെണ്ണോ ഒന്ന് പറഞ്ഞു തരുമോ? ബാക്കി രണ്ടെണ്ണോ ആൻസർ പറഞ്ഞു തരാനാണോ? അടുത്ത രണ്ടെണ്ണത്തിന്റെ ആൻസറാ? യെസ്. സെക്കൻഡ് വണ്ണിന്റെ ആൻസർ 7,43,131. പിന്നെ മൂന്നാമത്തതിന്റെ 1,09,16,828. ഒന്നുകൂടെ പറഞ്ഞേ.
ഓക്കേ മിസ്. മിസ് ഇത് എങ്ങനെയാ കൂട്ടണ്ടെന്ന് മനസ്സിലായില്ല. ആദ്യം ഇതിനെ 4+3 അങ്ങനെ കൂട്ടാനാണ്, ആദ്യം ബാക്കിൽ 5+7 അങ്ങനെ കൂട്ടാനാണ്. എങ്ങനെ സാധാരണ രണ്ട് നമ്പർ എങ്ങനെ ഇതിൽ ആഡ് ചെയ്യുന്നേ? രണ്ട് നമ്പേഴ്സ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാ? ബാക്കിൽ നിന്നാണോ ഫ്രണ്ടിൽ നിന്നാണോ തുടങ്ങണ്ടേന്ന് അറിയത്തില്ല. വൺസിന്റെ പ്ലേസിനല്ലേ നമ്മൾ ആഡ് ചെയ്ത് തുടങ്ങുന്നേ? ആ അതുപോലെ തന്നെ എല്ലായിടത്തും ചെയ്യുന്നേ, അഡീഷനിൽ ഒരു വ്യത്യാസമില്ല. 5+7 അങ്ങനെ കൂട്ടിയിട്ട് എനിക്ക് 0 കിട്ടിയേ. 0? എവിടെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ആഡ് ചെയ്തേ? എഡ്വിൻ ഒരു മിനിറ്റ് മോനെ, ഞാൻ 7 കൂട്ടി 5 കൂട്ടി. ആ അപ്പൊ 10 എനിക്ക് കിട്ടിയേ. 7 കൂടെ 5 കൂട്ടി 10 ആണോ കിട്ടുന്നേ? ഓ സോറി മിസ്, 12. ഏഞ്ചലെ ചുമ്മാ കളിക്കല്ലേ നീ, വലിയ കുട്ടിയെ ഇത്ര ചെറിയ മിസ്റ്റേക്ക് എങ്ങനെ വരുന്നേ? 5ാം ക്ലാസ്സിലെത്തിയിട്ട് ശ്രദ്ധിക്കാനിട്ടല്ലേ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഓക്കെ? യെസ്. എന്താ എഡ്വിൻ? മിസ്റ്റേ ഫിനിഷ് ചെയ്തു. ഫിനിഷ് ചെയ്തോ? ബാക്കിയെല്ലാരും ഫിനിഷ് ചെയ്തോ? അതിന്റെ ആൻസർ ഒന്ന് വായിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 24,51,768+13,09,326. ആൻസർ 37,62,094 ആണോ? 37,62,094 ആണോ? ഓക്കെ, ഒന്നുകൂടി മിസ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ. സെക്കൻഡ് വൺ 25,37,895+9,90,156. Answer is 35,28,051. 35,28,051. ആണോ? ഓക്കെ. തേർഡ് വൺ 87,395+5,30,26,149. Answer is 5,58,13,544. 5,58,13,544. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. എല്ലാരും വരട്ടെ, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അഡീഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ജസ്റ്റ് നിങ്ങൾ ചെയ്തതേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ് മുതല് ബാക്കിയുള്ള അഡീഷൻ കൂടി ചെയ്ത് നോക്കാം. എക്സാം എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ബാക്കിയൊന്നുമില്ലല്ലോ. എഡ്വിൻ എന്താ പറയാനല്ലേ?
ഇന്ന് ഹോംവർക്ക് ഉണ്ടോ മിസ്സേ? ഹോംവർക്ക് ഇന്ന് വേണ്ട, എന്നാൽ എക്സാമിന്റെ ക്ഷീണത്തിൽ ഇരിക്കുവല്ലേ, ഹോംവർക്ക് വേണ്ട. എക്സാമിന്റെ ക്ഷീണത്തിലൊന്നും അല്ല മിസ്സേ ഇരിക്കുന്നത്. എന്നാലും സാരല്ലേ, ഇന്ന് നിങ്ങൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. ഹോംവർക്ക് വേണ്ട, ഹോംവർക്ക് തരാം. ഏഞ്ചലിന് എന്താ പറയാനുള്ളത്? പെട്ടെന്ന് പറയാം, ഇപ്പൊ കട്ടാവും ക്ലാസ്. മിസ് ഇത് മിസ്സിന്റെ പേഴ്സണൽ നമ്പർ ചെയ്യിപ്പിച്ചൊന്ന് ഇതാക്കും. ഞാൻ ചെയ്ത ആൻസർ 3761094. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏഞ്ചൽ ചെയ്ത എന്താണെന്ന് മിസ്സിന് അയച്ചതാ, മിസ് കറക്റ്റ് ചെയ്തരാം. ഓക്കെ, എന്റെ നമ്പറിലേക്ക് അയച്ചാൽ മതി, ഞാൻ കറക്റ്റ് ചെയ്തരാം. മുഹമ്മദിന് എന്താ പറയാനല്ലേ, ലാസ്റ്റ് വന്ന് കേറിയിട്ട് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഭയം പറ ഒന്നും പഠിപ്പിച്ചിട്ട മോനെ, നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ അല്ലേ? ആ അതന്നെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം ട്ടോ. ആ ഓക്കേ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ഓ.